എല്ലാവർക്കും പതഞ്ജലി കോളേജ് ഓഫ് യോഗയുടെ യോഗാസന പരിശീലനത്തിലേക്ക് സ്വാഗതം. അരമണിക്കൂർ ചെയ്യുവാൻ കഴിയുന്ന ഒരു യോഗാസന പരിശീലന ക്രമമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത്. സമഗ്രമായ ആരോഗ്യത്തിന് സഹായിക്കുന്ന ലളിതമായ ഒരു യോഗാസന ക്രമം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആരോഗ്യത്തിനും സന്തോഷത്തിനും വികാസത്തിനും ഈ പരിശീലനം നമ്മെ വളരെ കൂടുതൽ സഹായിക്കും. പരിശീലന ക്രമം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് കഴുത്തിന്റെ ചലനങ്ങളാണ്. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മുകളിലേക്ക് ഉയർത്താം. ശിരസ് പിന്നിലേക്ക് പരമാവധി തൂക്കിയിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കുക. ഇപ്രകാരം 5 മുതൽ 10 തവണ വരെ ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം എടുത്ത് കഴുത്ത് പിന്നിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കുക. ഇപ്രകാരം 10 തവണ ചെയ്യുക. അടുത്തത് കഴുത്തിന്റെ വശങ്ങളിലേക്കുള്ള ചലനമാണ്. നമ്മുടെ വലത് ചെവി വലത് തോളിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ശിരസിനെ വലത് സൈഡിലേക്ക് വളച്ചുകൊണ്ടുവരിക. 1, 2 ശ്വാസം എടുത്ത് കഴുത്ത് നേരെ കൊണ്ടുവരാം. 3 ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് തോളിന്റെ ഭാഗത്തേക്ക്. 4 ശ്വാസം എടുത്ത് നേരെ. 5 ശ്വാസം വിട്ട് റൈറ്റ് സൈഡ്. 6 ശ്വാസം എടുത്ത് നേരെ. 7 ശ്വാസം വിട്ട് ഇടത് സൈഡ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ഇപ്രകാരം 10 മുതൽ 20 തവണ വരെ ആവർത്തിക്കാവുന്നതാണ്. അടുത്തതായി കഴുത്തിന്റെ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് ആണ്. ശ്വാസം വിട്ടുകൊണ്ട് താടി വലത് തോളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. 1, 2 ശ്വാസം എടുത്തുകൊണ്ട് നേരെ. 3 ശ്വാസം വിട്ടുകൊണ്ട് ഇടത് തോളിന്റെ ഭാഗത്തേക്ക്. 4 ശ്വാസം എടുത്ത് നേരെ. 5 വീണ്ടും റൈറ്റ് സൈഡ്. 6 ശ്വാസം എടുത്ത് നേരെ. 7 ലെഫ്റ്റ് സൈഡ്. 8 ശ്വാസം എടുത്ത് നേരെ. ഇപ്രകാരം 10 മുതൽ 20 ആവർത്തി വരെ തുടരാവുന്നതാണ്. നെക്ക് റൊട്ടേഷൻ. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിൽ മുട്ടിക്കുക. ശ്വാസം എടുത്ത് ശിരസ് വലത് സൈഡിലൂടെ പിന്നിലേക്ക് കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ഭാഗത്തുകൂടി മുന്നിലേക്ക്. ദെൻ ആന്റി ക്ലോക്ക് വൈസ്. ശ്വാസം എടുത്ത് ഇടത് ഭാഗത്തുകൂടി പിന്നിലേക്ക്. ശ്വാസം വിട്ട് വലത് ഭാഗത്തുകൂടി മുന്നിലേക്ക്. വീണ്ടും ഇടതുകൂടി പിന്നിലേക്ക്. ശ്വാസം വിട്ട് വലതുകൂടി മുന്നിൽ. നേരെ തിരിച്ച് എതിർ ദിശയിലേക്ക്. ഇടതുകൂടി പിന്നിൽ, ശ്വാസം വിട്ടുകൊണ്ട് വലതുകൂടി മുന്നിലേക്ക്. ഇപ്രകാരം 5 ഓ 6 ഓ ആവർത്തി ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് കടിശക്തി വികാസം. അരക്കെട്ടിനും നട്ടലിനും അയവുണ്ടാകുന്ന വ്യായാമമാണ്. കാലുകൾ അല്പം അകറ്റി വയ്ക്കാം. 1 മീറ്റർ അകലം. കൈകൾ നെഞ്ചിന് മുന്നിൽ മടക്കി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നട്ടലിനെ ഇടത്തേക്കും വലത്തേക്കും തിരിക്കണം. ശ്വാസം വിട്ട് വലത് ഭാഗത്തേക്ക് നട്ടലിനെ തിരിക്കുക. വലത് കൈയുടെ മുട്ട് നിവർത്തി നേരെ വലത് ഭാഗം. കൈമുട്ട് നിവർന്ന് വരട്ടെ. 2 ശ്വാസം എടുത്ത് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡ്. ഇത് തുടർച്ചയായിട്ട് ചെയ്യാം. 1, 2, 3, 4 ഇപ്രകാരം 10 മുതൽ 20 ആവർത്തി വരെ തുടരാവുന്നതാണ്. ശേഷം കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ച് സ്ഥിതിയിലേക്ക് വരാം. അടുത്തതായി നമ്മൾ ചെയ്യുവാൻ പോകുന്നത് ജംഘശക്തി വികാസ. കാലിന്റെ തുടയുടെ പേശികളെ ബലപ്പെടുത്തുകയും കാൽമുട്ടിന് അയവ് ഉണ്ടാക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമമാണ്. കാലുകൾ ഒരടി അകലത്തിൽ വയ്ക്കാം. കൈകൾ മുന്നോട്ട് നീട്ടി ഭൂമിക്ക് പാരലായി. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് ഇരിക്കുക. കാൽമുട്ട് വളച്ചിട്ട്. 1, 2 ശ്വാസം എടുത്ത് നിവർന്നു വരാം. 3 ശ്വാസം വിട്ടിട്ട് നടു നേരെ, നോട്ടം നേരെ. 4, 5 ശ്വാസം വിട്ടിരിക്കും. ആൻഡ് 6 ശ്വാസം എടുത്ത് നിവർന്നു വരും. ഇപ്രകാരം 10 മുതൽ 20 തവണ വരെ ചെയ്യാം.
കാൽമുട്ടിന് വേദനയുള്ളവർ ഈ പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായി തോളിൻ്റെ വൃത്തചലനം. കൈകൾ മുന്നോട്ട് നീട്ടി കൈമുട്ട് മടക്കി കൈയുടെ വിരലുകൾ തോളിൽ സ്പർശിക്കുക. ശ്വാസം എടുത്ത് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്ത് കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് കൈമുട്ട് വശത്തേക്കാക്കി താഴ്ത്തി കൊണ്ടുവരാം. വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക്, ശ്വാസം വിട്ട് വശത്തുകൂടി താഴെ. ഇങ്ങനെ 10 മുതൽ 20 ആവർത്തി വരെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ എതിർദിശയിൽ ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് താഴേക്കൂടി കൈകൾ ഉയർത്തി മുകളിൽ, ശ്വാസം വിട്ട് മുന്നിലൂടി താഴെ. വീണ്ടും ആവർത്തിക്കുക. ശ്വാസം എടുത്ത് പിന്നിലൂടി ഉയർത്തണം, ശ്വാസം വിട്ട് മുന്നിലൂടി നേരെ. ഇങ്ങനെ 10 മുതൽ 20 ആവർത്തി വരെ ചെയ്യാം. ശേഷം കൈകൾ താഴ്ത്തി ശരീരത്തിന് തോളിന് വിശ്രമം കൊടുക്കാം. നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് താടാസനമാണ്. കാലുകൾ ചേർത്ത് നിൽക്കാം. സാവധാനം ശ്വാസം എടുത്ത് കൈകൾ തോളിന് സമാന്തരം ഉയർത്തിക്കൊണ്ടുവരിക. 1, 2 ശ്വാസം വിട്ട് കൈകൾ തിരിക്കുക. 3 ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക്. കൈകൾ ചേർത്ത് നന്നായി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. പാദം മുതൽ ശിരസ് വരെ നന്നായി വലിഞ്ഞു വരട്ടെ. നട്ടലിനെ പൂർണ്ണമായി വലിച്ചു പിടിക്കുക. ഇരു കൈകളും തോളും കൈയുടെ മണിബന്ധുവെല്ലാം വലിച്ച് നട്ടലിന് പൂർണ്ണമായ വലിവ് നൽകുക. കാലിന്റെ തുടയുടെ പേശികൾ കാൽമുട്ട് കാൽപാദ ഇവയ്ക്ക് ഉറപ്പിച്ചു പിടിക്കേണ്ടതാണ്. അരയ്ക്ക് താഴേക്ക് മുറുക്കിയും അരയ്ക്ക് മുകളിലേക്ക് വലിച്ചു നിർത്തുക. 1 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഈ സ്ഥിതിയിൽ തുടർന്നതിന് ശേഷം ശ്വാസം എടുത്ത് കൈകൾ മുകളിൽ തൊഴുതു പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ കൈകൾ തോളിന് സമാന്തരം. ശ്വാസം എടുത്ത് കൈപ്പത്തി തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരാം. എല്ലാ സന്ധികൾക്കും അയവ് കിട്ടാൻ, നട്ടലിന് അയവ് കിട്ടാൻ, നടുവേദനയ്ക്ക് ശമനമുണ്ടാക്കാൻ, ആലസ്യം ഇല്ലാതാക്കാൻ ഒക്കെ ഈ ആസനം വളരെ കൂടുതൽ സഹായകരമാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് വൃക്ഷാസൻ. വലതുകാൽ ഇടത് തുടയിൽ കടത്തിവെക്കാം. കാലിന്റെ വിരല് താഴേക്ക്. ശ്വാസം എടുത്ത് സാവധാനം കൈകൾ വശങ്ങളിലേക്ക്. ശ്വാസം വിട്ട് കൈതിരിക്കുക. ശ്വാസം എടുത്ത് കൈമുകളിലേക്ക്. കൈകൾ മുകളിൽ ചേർത്ത് പിടിക്കാം. നന്നായി കൈകൾ മുകളിലേക്ക് വലിച്ചു പിടിക്കുക. കാലിന്റെ പാദം നിലത്തമർത്തി കാൽമുട്ട് ടൈറ്റ് ചെയ്ത് അരക്കെട്ട് നേരെയാക്കി തോൾ നേരെയാക്കി നട്ടലിനെ നേരെ മുകളിലേക്ക് വലിച്ച് നോട്ടം നേരെ. ഈ സ്ഥിതിയിൽ 1 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ തുടരാവുന്നതാണ്. ശേഷം ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലേക്ക്, ശ്വാസം വിട്ട് താഴേക്ക്. കാലുകൾ സാവധാനം താഴ്ത്തി വയ്ക്കുക. ഇതേപോലെ തന്നെ എതിർദിശയിലും ചെയ്യേണ്ടതാണ്. കാൽമുട്ടിന് വേദനയുള്ളവർ, നടുവേദനയുള്ളവർ ഈ ആസനം പരിശീലിക്കുവാൻ പാടുള്ളതല്ല. ഇടതുകാൽ വലത് തുടയിൽ വയ്ക്കുക. ഇടതുകാലിന്റെ വിരലുകൾ താഴേക്ക്. ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലേക്ക്. ശ്വാസം വിട്ട് കൈ തിരിച്ച് ശ്വാസം എടുത്ത് മുകളിലേക്ക് നന്നായി വലിച്ചു പിടിക്കുക. കാലിന്റെ പാദം നിലത്തുറപ്പിച്ച് സമ്പൂർണ്ണ ശരീരത്തെയും വലിച്ചു മുറുക്കി നിർത്തുക. 1 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ തുടരേണ്ടതാണ്. നട്ടലിന് അയവുണ്ടാവും, സന്ധികൾക്ക് അയവുണ്ടാകും. ഏകാഗ്രത വർദ്ധിക്കാൻ ഈ ആസനം വളരെ കൂടുതൽ നല്ലതാണ്. കാലുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. സാവധാനം ശ്വാസം വിട്ട് കൈവശത്തേക്ക്. ശ്വാസം എടുത്ത് കൈപ്പത്തി തിരിച്ച് ശ്വാസം വിട്ട് താഴേക്ക് വരാം. പതിയെ കാലുകൾ താഴ്ത്തി ശരീരത്തിന് വിശ്രമം കൊടുക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് പാദഹസ്താസനം. കാലുകൾ ചേർത്ത് സമസ്ഥിതിയിൽ വരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടി മുകളിലേക്ക് ഉയർത്തും. നട്ടലിനെ നന്നായി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മുന്നോട്ട് ബെൻഡ് ചെയ്യുക. ഉദരം തുടയോട് ചേർത്ത് നെഞ്ച് കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് സാവധാനത്തിൽ കൈകൾ കാലിന്റെ ഇരുവശങ്ങളിലും. കഴുത്ത് ബലം കൊടുക്കാതെ തൂക്കിയിടുക. ഉദരപേശികൾ അയച്ച് ഈ സ്ഥിതിയിൽ ശ്വാസം എടുത്തുവിടുക. ബലം പിടിച്ച് ശിരസ് കാൽമുട്ടിൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. നന്നായി വഴക്കമുള്ളവർ പതിയെ ഉദരവും നെഞ്ചും ചേർത്ത് തുടയോട് ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാത്തവർ ഇപ്പോൾ കാണുന്ന സ്ഥിതി പോലെ ശിരസ് അല്പം മുന്നോട്ടാക്കി ഇതേ സ്ഥിതിയിൽ തുടരുന്നതാണ് കൂടുതൽ ഉത്തമം. ഉദരപേശികൾ പൂർണ്ണമായി അയഞ്ഞു കിടക്കണം. ഉദരപേശികൾ മുറുകി വരരുത്. കാലിന്റെ മുട്ട് വളയാൻ പാടില്ല. കഴുത്തിന് അനാവശ്യമായ ബലം വരരുത്. സാവധാന ശ്വാസം എടുത്ത് ആദ്യം കൈകൾ ഉയർത്തി ശിരസിന് നേരെ കൈകളെത്തിയാൽ മുഴുവൻ ശരീരവും പെതിയെ നിവർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നിലൂടി പെതിയെ താഴ്ത്തിക്കൊണ്ടുവരിക.
കാലുകൾ അകറ്റി അല്പസമയം ശരീരത്തിന് വിശ്രമം നൽകാം. ഈ ആസനത്തെ പാദഹസ്താസനമെന്നും ഉത്താനാസനമെന്നും പറയും. പ്രത്യുത്പാദന വ്യൂഹത്തെ ദഹന വ്യൂഹത്തെയും സജീവമാക്കാൻ സഹായിക്കുന്ന ആസനമാണ്. ശിരസിലേക്കുള്ള രക്തപ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നു. ഗ്രന്ഥി വ്യവസ്ഥയെ സജീവമാക്കാൻ ഈ ആസനം സഹായകരമാണ്. നട്ടലിന് അയവും ബലവും കിട്ടുന്നതോടൊപ്പം തന്നെ കാലുകളെ ബലപ്പെടുത്താനും ഈ ആസനം സഹായിക്കും. കഴുത്തുവേദന, നടുവേദന, ഹൈ ബി പി ഒക്കെ ഉള്ളവർ ഈ ആസന പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് അർദ്ധചക്രാസനം. കാലുകൾ ചേർത്ത് സമസ്ഥിതി, കൈകൾ സാവധാനം അരക്കെട്ടിന്റെ വശങ്ങളിൽ കൈമുട്ടുള്ളിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് പെതിയെ നട്ടലിനെ പിന്നിലേക്ക് വളയ്ക്കാം. കഴുത്ത് പിന്നിലേക്ക് ബലം പിടിക്കാതെ തൂക്കിയിടുക. കാലിന്റെ പാദം നില തമർത്തി കാൽമുട്ട് ടൈറ്റ് ചെയ്ത് ബട്ടക്സ് ടൈറ്റ് ചെയ്ത് നട്ടലായച്ച് കഴുത്ത് പിന്നിലേക്ക് തൂക്കിയിടണം. അരക്കെട്ട് അധികം മുന്നോട്ട് തള്ളിപ്പോകാൻ പാടില്ല. കാലിന്റെ മുട്ട് അയഞ്ഞു വരരുത്, മുട്ട് വളയാൻ പാടില്ല. കൈമുട്ടുകൾ അകന്നു പോകരുത്, തോളുകൾ പിന്നിലേക്കായിരിക്കണം. നെഞ്ച് പരമാവധി വികസിച്ചിരിക്കും. ഈ സ്ഥിതിയിൽ അരമിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ തുടരാവുന്നതാണ്. ശേഷം ശ്വാസം എടുത്ത് പെതിയെ നേരെ വരാം. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്താം. അല്പസമയം ശരീരത്തെ അയച്ച് വിശ്രമിക്കാൻ അനുവദിക്കാവുന്നതാണ്. തലകറക്കമുള്ളവർ ഈ ആസനം ചെയ്യുവാൻ പാടുള്ളതല്ല. ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം നട്ടലിന് അയവ് കിട്ടാൻ സഹായിക്കുന്നു. ഉദരപേശികളുടെ അമിതമായ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. തൈ മസിലിനെയും ബട്ടക്സ് മസിൽസിനെയും ട്യൂൺ ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്രന്ഥികളെ സജീവമാക്കുന്നതോടൊപ്പം കഴുത്തിലെ കശേരുക്കൾക്ക് അയവ് കിട്ടാനും ഈ ആസനം കൂടുതൽ സഹായകരമാണ്. ത്രികോണാസനം. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ വലത് സൈഡിലേക്ക്, കൈകൾ വശങ്ങളിൽ. പതിയെ വലതുകാലിന്റെ പാദം വലത് സൈഡിലേക്ക് തിരിക്കുക. നോട്ടം നേരെ. കാൽമുട്ട് വളയാതെ വളരെ സാവധാനത്തിൽ നട്ടലിനെ വലത് സൈഡിലേക്ക് വളച്ചുകൊണ്ടുവരിക. നോട്ടം താഴെ. ബോഡി സ്ലൈഡ് ചെയ്ത് പതിയെ താഴേക്ക് കൊണ്ടുവരാം. പതിയെ നോട്ടം നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് മുകളിലെ ഇടത് കൈ മുകളിലേക്ക് വലിച്ചു പിടിക്കുക. അരക്കെട്ട തോള് നേരെയായിരിക്കണം. കാലിന്റെ മുട്ട വളയാൻ പാടില്ല. ഈ സ്ഥിതിയിൽ അരമിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ തുടരാവുന്നതാണ്. ശേഷം ശ്വാസം വിട്ട് നോട്ടം നേരെ, ശ്വാസം എടുത്തുനിന്ന് പറന്നു വരാം. പതിയെ കാലിന്റെ പാദം നേരെയാക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ ഇടത് കാലിനോട് ചേർക്കുന്നതോടൊപ്പം കൈകൾ ശരീരത്തോട് ചേർത്തുകൊണ്ടുവരും. ഇതേ സ്ഥിതിയിൽ നമ്മൾ ഇടതുഭാഗത്തേക്കും ചെയ്ത് ഈ ആസനം പൂർത്തീകരിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ചെയ്യുവാൻ പോകുന്നത് ഭദ്രാസനം. നടു നിവർത്തിയിരിക്കുക. ഈ സ്ഥിതിക്ക് ദണ്ഡാസനം എന്നാണ് പറയുക. രണ്ട് കാലുകളും മടക്കി തൊഴുത് കാലിന്റെ പാദം അരക്കെട്ടിനോട് ചേർത്ത് കൊണ്ടുവരാം. കൈകൾ കൊണ്ട് കാലിന്റെ പാദങ്ങളിൽ പിടിക്കുക. കാലിന്റെ മുട്ട് താഴേക്ക് പരമാവധി അമർത്തി നടു നിവർത്തി, നെഞ്ച് നിവർത്തി, നോട്ടം നേരെ. ഈ സ്ഥിതിയിൽ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം അരമിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ തുടരാവുന്നതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ്, ഇവയുടെ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കുന്നു. നടു വേദനയ്ക്ക് ശമനമുണ്ടാകുന്നതോടൊപ്പം അരക്കെട്ടിന് അയവ് കിട്ടാനും ഈ ആസനം വളരെ കൂടുതൽ സഹായകരമാണ്. സാവധാനത്തിൽ കൈകൾ സ്വതന്ത്രമാക്കുക. കാലുകൾ മുന്നോട്ട് നീട്ടിവെക്കാം. കൈകൾ നട്ടലിന്റെ പിന്നിൽ വെച്ച് കാലുകൾ അകറ്റി അല്പസമയം വിശ്രമിക്കുക. ഉഷ്ട്രാസനം. ആദ്യം വജ്രാസനത്തിലേക്ക് വരിക. വലതുകാൽ വലത് സൈഡിലൂടി പിന്നിലേക്ക്, ഇടതുകാൽ ഇടത് സൈഡിലൂടി മടക്കി വജ്രാസനത്തിൽ. സാവധാനം കാൽമുട്ടിൽ നിവർന്നു നിൽക്കുക. കാൽമുട്ടുകൾ അല്പാകറ്റി, കാൽപാത അല്പാകറ്റി. കൈകൾ അരക്കെട്ടിൽ വെക്കുക. പതിയെ നട്ടലിനെ പിന്നോട്ട് വളച്ചുകൊണ്ടുവരിക. കഴുത്ത് പിന്നിലേക്ക് തൂക്കിയിടുക. ഈ സ്ഥിതിക്ക് അർദ്ധ ഉഷ്ട്രം എന്നാണ് പറയുക. നട്ടലിന് വഴക്കമുള്ളവർ ഉഷ്ട്രാസനത്തിലേക്ക് വരാവുന്നതാണ്. വലത് കൈ പെരിയ വലത് കാലിന്റെ ഉപ്പൂറ്റിയിലും ഇടത് കൈ ഇടത് കാലിന്റെ ഉപ്പൂറ്റിയിലും വയ്ക്കുക. കഴുത്ത് തൂക്കിയിടുക. അരക്കെട്ട് മുന്നോട്ട് തള്ളി നെഞ്ച് ഉയർത്തി. കഴുത്തിന് ബലം കൊടുക്കരുത്. ഉദരപേശികൾ അയച്ച് ദീർഘമായി ശ്വാസം എടുത്തുവിടണം. അരമിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. ഹരണ്യ ഉള്ളവർ, തലകറക്കമുള്ളവർ ഒക്കെ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. പതിയെ കൈകൾ വലത് കൈ വലതരക്കെട്ടിൽ, ഇടത് കൈ ഇടതരക്കെട്ടിലും കൊണ്ടുവരിക. സാവധാനം നട്ടലിനെ നിവർത്തി കാലിന്റെ മുട്ടുകൾ അടുപ്പിച്ച് കൈകൾ സ്വതന്ത്രമാക്കാം. പതിയെ വജ്രാസനത്തിലേക്ക് വരാം.
പെരിയ കാലുകൾ നീട്ടി ദണ്ഡാസനത്തിലേക്ക് വരിക. ഇടതുകാൽ നീട്ടി വലതുകാൽ നീട്ടി കാലുകൾ അല്പം അകറ്റി ശിഥില ദണ്ഡാസനത്തിൽ വിശ്രമിക്കാം. ശശാങ്കാസനം. പെരിയ വജ്രാസനത്തിലേക്ക് വരാം. വലതുകാൽ മടക്കി ഇടതുകാൽ മടക്കി കാലുകൾ ബട്ടക്സിന്റെ താഴെ വജ്രാസനം. കൈകൾ രണ്ടും പിന്നിലേക്ക് കൊണ്ടുവരിക. ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മണിമത്തത്തിൽ പിടിക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പെരിയെ മുന്നോട്ട് ബെൻഡ് ചെയ്യുക. ശിരസ് പെരിയെ നിലത്ത് കൊണ്ടുവന്ന് വെക്കാം. ഉദരപേശികൾ അയച്ചിടുക. കഴുത്തിന് ബലം കൊടുക്കരുത്. സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസം 1 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. ശേഷം ശ്വാസം എടുത്ത് സാവധാനം നിവർന്നു വരാം. ശിരസ് ആദ്യം ഉയർത്തുക, ദൻ ശരീരം. പൂർണ്ണമായി നിവർന്ന ശേഷം കൈകൾ സ്വതന്ത്രമാക്കുക. പെരിയ വജ്രാസനത്തിൽ നിന്ന് ദണ്ഡാസനത്തിലേക്ക് വരിക. ശിഥില ദണ്ഡാസനത്തിൽ അല്പസമയം വിശ്രമിക്കുക. ശശാങ്കാസനം ചെയ്യുന്നതിലൂടെ ശിരസിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു. ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കുന്നു. വിസർജന വ്യൂഹത്തെ സജീവമാക്കുന്നു. കാൽമുട്ടിന് വേദനയുള്ളവർ ഈ ആസന പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. വക്രാസനം. വലതുകാൽ മടക്കി ഇടത് കാൽമുട്ടിന്റെ ഇടത് സൈഡിൽ വയ്ക്കുക. വലത് കൈ നട്ടലിന്റെ പിന്നിൽ. ഇടത് കൈ ഉയർത്തി ഇടത് കൈയുടെ മുട്ടുകൊണ്ട് വലത് കാലിന്റെ മുട്ട് സപ്പോർട്ട് ചെയ്യുക. സാധിക്കുന്നവർ കൈ കാലിന്റെ പാദത്തിൽ പിടിക്കാവുന്നതാണ്. തോളുകൾ വലത് സൈഡിലേക്ക് തിരിച്ച് നട്ടലിനെ നന്നായി തിരിച്ച് നോട്ടം പിന്നിലേക്ക് കൊണ്ടുവരിക. ഉദരപേശികൾ അയച്ച് ശ്വാസം എടുത്തു വിടുക. 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഇതേ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. ശേഷം നോട്ടം നേരെ. ഇടത് കൈ ആദ്യം സ്വതന്ത്രമാക്കുക, ദൻ വലത് കൈ സ്വതന്ത്രമാക്കുക. കാലുകൾ നീട്ടി ശരീരത്തിന് വിശ്രമം കൊടുക്കാം. ഇതേ സ്ഥിതിയിൽ ഇടത് സൈഡിലേക്കും ആവർത്തിക്കേണ്ടതാണ്. ഭുജംഗാസനം. കമിഴ്ന്ന് കിടക്കുക. കൈകൾ മുന്നോട്ട് വലിച്ചു നീട്ടി കാലുകൾ തമ്മിൽ ചേർത്ത്. 1. കൈകൾ പെരിയ നെഞ്ചിന്റെ വശങ്ങളിൽ, താഴത്തെ വാരിയലിന്റെ ഭാഗത്ത് കൈയുടെ മണിബന്ധം, കൈമുട്ടുകളുള്ളിലേക്ക്. ശ്വാസം എടുത്ത് പെരിയ നെഞ്ച് നിവർത്തിക്കൊണ്ടുവരാം. നട്ടലിനെ പിന്നിലേക്ക്, നോട്ടം മുകളിൽ, തോളുകൾ പിന്നിലേക്ക്, കൈമുട്ടുകളാകുന്നു പോരുത്. കാലിന്റെ മുട്ട് പാദം ചേർത്ത് വയ്ക്കാം. നെഞ്ച് വികസിപ്പിച്ച് ദീർഘമായി ശ്വാസം എടുത്തു വിടാം. നട്ടലിന്റെ പിൻഭാഗം നന്നായി അമർന്ന് മുറുങ്ങിയിട്ടായിരിക്കും ഉണ്ടാകും. കഴുത്തു വേദനയുള്ളവർ ഈ ആസന പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. നടുവേദനയ്ക്ക് ശമനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതോടൊപ്പം നട്ടലിനെ ബലപ്പെടുത്താനും പുറത്തെ പേശികളെ ശക്തിപ്പെടുത്താനും ഈ ആസനം സഹായിക്കുന്നു. തുടയുടെയും പൃഷ്ഠപേശികളുടെയും ബലം വർദ്ധിപ്പിക്കുന്നു. നെഞ്ചിന് വികാസമുണ്ടാകുന്നു. ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ സക്രിയമാക്കുന്നതോടൊപ്പം ഉദരത്തിലെ അനാവശ്യമായ ഫാറ്റ് കുറയാനും ഈ ആസനം സഹായിക്കും. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നെഞ്ച് താഴേക്ക് കൊണ്ടുവരാം. താടി നിലത്ത്. കൈകൾ മുന്നോട്ട് നീട്ടി മകരാസനത്തിൽ അല്പസമയം വിശ്രമിക്കാം. കൈകൾ രണ്ടും മടക്കി മുന്നിൽ വയ്ക്കാം. കാലുകൾ അകറ്റി കാലിന്റെ ഉപ്പൂറ്റി ഉള്ളിലേക്കും വിരലുകൾ പുറത്തേക്കും നട്ടലയച്ച് തുടയുടെ പേശികൾ അയച്ച് അല്പസമയം ആവശ്യമായ വിശ്രമം എടുക്കാവുന്നതാണ്. ശലഭാസനം. കൈകൾ മുന്നോട്ട് നീട്ടി കാലുകൾ ചേർത്ത് നട്ടലിനെ വലിച്ചു നിർത്തുക. 1. കൈകൾ രണ്ടും അതാത് തുടയുടെ താഴെ കൊണ്ടുവന്ന് വയ്ക്കാം. വലത് കൈ വലത് തുടയുടെയും ഇടത് കൈ ഇടത് തുടയുടെയും താഴെ വയ്ക്കും. ശ്വാസം എടുത്തുകൊണ്ട് സാധിക്കുന്നതുപോലെ നമ്മുടെ രണ്ട് കാലുകളും ഉയർത്തിക്കൊണ്ടുവരിക. 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഇതേ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. അവരവരുടെ കപ്പാസിറ്റിക്കനുസരിച്ച് മാത്രം. സ്ട്രെയിൻ എടുക്കണമെന്നില്ല. എപ്പോഴാണോ തിരിച്ചു വരണമെന്ന് തോന്നുന്നത് അപ്പോൾ സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരാം. കൈകൾ സ്വതന്ത്രമാക്കി മകരാസനത്തിൽ വിശ്രമിക്കാവുന്നതാണ്. കാലുകൾ അകറ്റി വയ്ക്കും. ഡയബറ്റിക് ഉള്ളവർ ഈ ആസന പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. കലശലായ നടുവേദന, ക്രോണിക് ബാക്ക് പെയിൻ ആണെങ്കിലും ഓരോ കാലിൽ ചെയ്യുക. ഇരുകാലിലും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നടുവേദനയ്ക്ക് ശമനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതോടൊപ്പം വൃക്കകളുടെ പ്രവർത്തനത്തെ സജീവമാക്കുന്നു. തുടയുടെയും പൃഷ്ഠപേശികളുടെയും ബലപ്പെടുത്താൻ ഈ ആസനം വളരെ കൂടുതൽ സഹായകരമാണ്. സ്കന്ദരാസനം. മലർന്ന് കൈകൾ ശിരസിന് പിന്നിലേക്ക് നീട്ടി വലിച്ചു പിടിക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും മുന്നിൽ അരക്കെട്ടിന്റെ ഇരുവശങ്ങളിലുമായി, രണ്ട് കാലുകളും മടക്കി ബട്ടക്സിനോട് ചേർത്ത് കാലിന്റെ പാദം അല്പം അകറ്റിക്കൊണ്ടുവരാം.
കാൽപാദങ്ങൾ തമ്മിൽ ഒരടി അകല. വലത് കൈകൊണ്ട് പെരിയെ വലത് കാലിലും ഇടത് കൈകൊണ്ട് ഇടത് കാലിലും പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം. പരമാവധി അരക്കെട്ട് ഉയർത്തി നിർത്തുക. നെഞ്ച് താടിയോട് ചേർന്ന് അമർന്നു വരണം. തോളുകൾ ഉള്ളിലേക്കാണ്. ഈ സ്ഥിതിയിൽ അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ തുടരാവുന്നതാണ്. കഴുത്തുവേദനയുള്ളവർ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. തൈറോയ്ഡ് ഗ്രന്ഥികളെ സജീവമാക്കുന്നതോടൊപ്പം ശ്വാസകോശങ്ങളെ ശക്തിപ്പെടുത്തുന്നു, നട്ടെല്ലിനെ ബലപ്പെടുത്തുന്നു, നടുവേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നു. തുടയുടെയും പൃഷ്ഠപേശികളുടെയും അനാവശ്യമായ കൊഴുപ്പ് ഇല്ലാതാക്കാനൊക്കെ ഈ ആസനം വളരെ കൂടുതൽ സഹായകരമാണ്. ശ്വാസം വിട്ട് സാവധാനം അരക്കെട്ട് താഴ്ത്തിക്കൊണ്ടുവരാം. കൈകൾ സ്വതന്ത്രമാക്കി കാലുകൾ നീട്ടിവെക്കാം. ശ്വാസമെടുത്ത് കൈകൾ രണ്ടും ശിരസിന് പിന്നിലേക്ക് കൊണ്ടുപോയി നീട്ടിവെക്കാം. ശേഷം കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് ശവാസനത്തിൽ അല്പസമയം വിശ്രമിക്കാവുന്നതാണ്. കൈകൾ മുന്നിൽ, കാലുകൾ അകറ്റി, കൈകൾ അകറ്റി ആവശ്യമായ വിശ്രമം ശരീരത്തിന് നൽകുക. പൂർണ്ണ പവനമുക്താസനം. കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. അരക്കെട്ടിന്റെ വശങ്ങളിൽ ശ്വാസമെടുത്ത് ഇരുകാലുകൾ ഉയർത്തുക. ശ്വാസം വിട്ട് കാൽമുട്ട് മടക്കി ഉദരത്തോട് ചേർത്ത് കൊണ്ടുവരാം. കൈകൾ ലോക്ക് ചെയ്ത് കാൽമുട്ടിനെ താഴേക്ക് അമർത്തിപ്പിടിക്കും. ഈ സ്ഥിതിയിൽ ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ തുടരുക. സാധിക്കുന്നവർ ശ്വാസം വിട്ട് നെറ്റി കാൽമുട്ടിൽ കൊണ്ടുവരാം. സാധിക്കാത്തവർ ശിരസ് ഉയർത്തണമെന്ന് നിർബന്ധമില്ല. ഉദരപേശികൾ അമർന്നിരിക്കണം. ഉദരപേശികൾ അയച്ച് ശ്വാസം എടുത്തുവിടാൻ ശ്രമിക്കുക. സാധിക്കുന്ന സമയം തുടർന്ന ശേഷം പെതിയെ ശിരസ് ഉയർത്തി പിടിച്ചിരിക്കുന്നവർ സാവധാനം ശ്വാസം എടുത്ത് ശിരസ് താഴ്ത്തി വയ്ക്കണം. കൈകൾ സ്വതന്ത്രമാക്കി ശ്വാസം എടുത്ത് കാലുകൾ രണ്ടും നിവർത്തും. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൈകൾ പിന്നിൽ കൊണ്ടുപോയി നീട്ടി വലിച്ചു വയ്ക്കാം. ദീർഘമായൊന്ന് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് ശവാസനത്തിൽ അല്പസമയം വിശ്രമിക്കാവുന്ന ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് സമയം വരെ ഈ സ്ഥിതിയിൽ നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിച്ച് സമ്പൂർണ്ണ പേശികളും അയച്ച് ശരീരത്തിന് പൂർണ്ണ വിശ്രമം കൊടുക്കുവാനായി ശ്രമിക്കുക. പ്രാണായാമം. പ്രാണായാമം ചെയ്യാനായി നടു നിവർത്തിയിരിക്കാം. ആദ്യമായി കപാലഭാതി ക്രിയ. നടുവേദന, കഴുത്തുവേദന, അസിഡിറ്റി, ക്രോണിക് അൾസർ ഇവ ഉള്ളവർ ഈ പരിശീലനം ഒഴിവാക്കേണ്ടതാണ്. നടുവ് നിവർത്തിയിരിക്കുക. ശേഷം രണ്ടു മൂക്കിലും കൂടി ശക്തിയായി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും സ്വാഭാവികമായി ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യും. ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആൻഡ് നോർമൽ ഇൻഹലേഷൻ. നടുവ് നിവർത്തിയിരിക്കുക. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തുവിടുക. ദെൻ സ്റ്റാർട്ട്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തുടരുക. ഇങ്ങനെ ഉദരപേശികൾ അയച്ച് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോവും. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ വയറ് സ്വതന്ത്രമാവും. ഈ രീതിയിൽ 60 മുതൽ 80 ആവർത്തി വരെയൊക്കെ ചെയ്യാം. തുടക്കത്തിൽ 40 മുതൽ 60 ആവർത്തി വരെ ചെയ്യുക. ക്രമേണ പതിയെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. നാഡീശോധന പ്രാണായാമം. നടു നിവർത്തിയിരിക്കുക. നമ്മുടെ വലത് കൈയുടെ പെരുവിരൽ കൊണ്ട് വലത് നാസിക അടയ്ക്കാം. ഇടത് മൂക്കിലൂടി വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. വളരെ സാവധാനത്തിൽ, ശ്രദ്ധ, ശ്വാസഗതി. ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് വലത് മൂക്കിലൂടി ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ സാവധാനത്തിൽ, എടുക്കുന്നതിനേക്കാൾ സാവധാനം വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. വലത് മൂക്കിലൂടി ദീർഘമായിട്ട് ശ്വാസം എടുക്കാം. വലത് മൂക്ക് അടച്ചതിന് ശേഷം ഇടത് മൂക്കിലൂടി വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക്. വീണ്ടും ആവർത്തിക്കുക. ഇടത് മൂക്കിലൂടി എടുത്ത് വലത് മൂക്കിൽ കൂടി വിട്ട് വലത് മൂക്കിൽ കൂടി എടുത്ത് ഇടത് മൂക്കിൽ കൂടി വിടണം. ഇങ്ങനെ 9 മുതൽ 12 ആവർത്തി വരെ ചെയ്യാവുന്നതാണ്. ശ്വാസം എടുക്കുന്നതിനേക്കാൾ സാവധാനത്തിൽ വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ശ്രദ്ധ ശ്വാസഗതിയിലായിരിക്കണം. ശ്വാസത്തിന്റെ വേഗത ഒരു കാരണവശാലും കൂടരുത്. ബലം പിടിച്ച് ശ്വാസം എടുത്തുവിടാൻ പാടുള്ളതല്ല. 9 മുതൽ 12 ആവർത്തി വരെ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. ശ്വാസം ഇടത് മൂക്കിലൂടി പുറത്തേക്ക് വിട്ടുവേണം അവസാനിപ്പിക്കാൻ. ചെയ്തു തീർന്നാൽ കൈകൾ സ്വതന്ത്രമാക്കി നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ച്
മനസ്സിന്റെ ശാന്തതയെ നിരീക്ഷിക്കാവുന്നതാണ്. നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിനായി നാസികാമുദ്ര എപ്രകാരമാണ് പിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം കൈകളുടെ പത്തി നിവർത്തി പിടിക്കുക, ഇനി ചൂണ്ടുവിരലും നടുവിരലും ഉള്ളിലേക്ക് മടക്കുക. ഇതാണ് നാസികാമുദ്ര. ഈ സ്ഥിതിയിൽ വലത് കൈയുടെ പെരുവിരൽ വലത് നാസിക അടയ്ക്കാനും വലത് കൈയുടെ മോതിരവിരൽ ഇടത് നാസിക അടയ്ക്കാനുമാണ് ഉപയോഗിക്കേണ്ടത്. ഭ്രാമരി പ്രാണായാമം. ഷൺമുഖി മുദ്രയിലാണ് ഭ്രാമരി പ്രാണായാമം ചെയ്യുന്നത്. ഷൺമുഖി മുദ്ര: പെരുവിരൽ കൊണ്ട് ചെവി അടയ്ക്കുക, ചൂണ്ടുവിരൽ നെറ്റിക്ക് സ്പർശിക്കുക, നടുവിരൽ കണ്ണിന്റെ പോളയുടെ മുകളിൽ, മോതിരവിരൽ നാസികയിൽ, ചെറുവിരൽ ചുണ്ടിന്റെ ഭാഗത്ത്. ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ മുകളിലും നമ്മുടെ ഓരോ വിരലുകളും സ്പർശിച്ചു വയ്ക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നകാര നാവ് മുകളിൽ ടച്ച് ചെയ്ത് എന്ന് ചാൻറ് ചെയ്യാം. ഭ്രാമരിയുടെ കമ്പനങ്ങളെ നിരീക്ഷിക്കുക. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിട്ട് ഭ്രാമരി. ഓരോ തവണ ഭ്രാമരി ചാൻറ് ചെയ്യുമ്പോഴും അതിന്റെ കമ്പനങ്ങളെ അറിയാൻ ശ്രമിക്കേണ്ടതാണ്. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സാവധാനം ഭ്രാമരി ചാൻറ് ചെയ്യുക, ശബ്ദം പുറത്തേക്ക്. ഭ്രാമരിയുടെ കമ്പനങ്ങളെ അനുസന്ധാനം ചെയ്യുക. ഇപ്രകാരം 9 മുതൽ 12 ആവർത്തി വരെ ചെയ്ത് കൈകൾ സ്വതന്ത്രമാക്കാം. കണ്ണുകൾ അടച്ച് ഭ്രാമരിയുടെ കമ്പനങ്ങളെ, അത് മനസ്സിലും ശിരസിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റത്തെ നിരീക്ഷിക്കുക. ധ്യാനം. കൈകൾ ചിന്മുദ്രയിൽ വയ്ക്കാം. കണ്ണുകൾ സാവധാനം തുറന്ന് നമ്മുടെ ശ്രദ്ധയെ രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലായി കൊണ്ടുവരാം. കൺപോളകൾ അല്പം മുകളിലേക്ക്, കണ്ണുകൾ മുകളിലേക്കാക്കി കൃഷ്ണമണി ഇരുപുരിയങ്ങളുടെയും മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക. ശാംഭവി മുദ്ര എന്നാണ് ഇതിന് പറയുക. ഇരുപുരിയങ്ങളുടെയും മധ്യത്തിലായി ആജ്ഞാചക്രത്തിൽ നോട്ടത്തെ ഉറപ്പിക്കുക. നോട്ടത്തെ ആ ഭാഗത്ത് ഉറപ്പിച്ച് ഇമ ചിമ്മാതെ ദീർഘമായി ശ്വാസം എടുത്തുവിടുക. ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ, ഒപ്പം സാവധാനത്തിലും ആഴത്തിലും ഉള്ള ശ്വസനം. ബാഹ്യചിന്തകളിൽ നിന്ന് മനസ്സിനെ പൂർണമായി മുക്തമാക്കി ശ്രദ്ധയെ ആജ്ഞാചക്രത്തിൽ ഉറപ്പിച്ച് ഇന്ദ്രിയങ്ങളുടെ ബാഹ്യവ്യാപാരത്തെ പൂർണമായി തടയേണ്ടതാണ്. എത്ര സമയം നമുക്ക് ഈ സ്ഥിതിയിൽ തുടരാമോ അത്രയും സമയം സാധാരണ ശ്വാസത്തോടൊപ്പമോ ദീർഘശ്വാസത്തോടൊപ്പമോ ഇതേ സ്ഥിതിയിൽ തുടരുക. ക്രമേണ കണ്ണുകൾ സ്വതന്ത്രമാക്കി പുതിയ കണ്ണുകൾ അടച്ച് മനസ്സിനെ ശാന്തമാക്കി പൂർണമായി മുഖം ശാന്തമാക്കി ശ്രദ്ധയെ ആജ്ഞാചക്രത്തിൽ ഉറപ്പിച്ച് അല്പസമയം അങ്ങനെ തന്നെ തുടരുക. നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അന്ധകാരത്തെ, ശൂന്യതയെ, നിശബ്ദതയെ, ശാന്തതയെ അറിയാനായി ശ്രമിക്കും. ഇപ്രകാരം എത്ര സമയം തുടരാമോ അത്രയും സമയം നമ്മൾ തുടരേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നമുക്ക് പരിശീലിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് പൂർണമായി സംരക്ഷിക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക.